ഉൽപ്പത്തിയുടെ പുസ്തകം 12:1 വാക്കുകൾ. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഇട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 പ്രായമായിരുന്നു. അബ്രഹാം ഭാര്യ സാറായെയും സഹോദരപുത്രനെയും ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവൻ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു, അവിടെ എത്തിച്ചേർന്നു. അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമേൽ മോറയുടെ പോക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാടിൻ്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബദേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബദേലിന് കിഴക്ക് ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രഹാം നേരെ യാത്ര തുടർന്നു. അബ്രഹാം ഈജിപ്തിൽ. അവിടെ ഒരു ക്ഷാമമുണ്ടായി, കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രഹാം അങ്ങോട്ട് തിരിച്ചു. ഈജിപ്തിൽ എത്താറായപ്പോൾ ഭാര്യ സാറായി വിളിച്ച് അവൻ പറഞ്ഞു, നീ കാണാൻ അഴിവുള്ളവളാണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവൾ അവൻ്റെ ഭാര്യയാണ്, എന്നിട്ട് എന്നെ അവർക്കൊന്നു കളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. അവർ ഈജിപ്തിലെത്തി. അവളെ കാണാൻ വളരെ അറിവുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഭർവയുടെ സേവകന്മാർ അവളെ പറ്റി ഭർവയോട് പുകഴ്ത്തി പറഞ്ഞു. അവൾ ഭർവയുടെ കൊട്ടാരത്തിൽ ആനയിക്കപ്പെട്ടു. ഭർവ അവളെ പ്രതി അബ്രഹാമിനോട് നന്നായി പെരുമാറി. അവനെ ആടുകൾ, കാളകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വേലക്കാരികൾ എന്നിവ ലഭിച്ചു. പക്ഷേ അബ്രഹാമിൻ്റെ ഭാര്യ സാറായി പ്രതി കർത്താവ് ഭർവയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഭർവ അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, നീ ഈ ചെയ്തത് എന്താണ്? അവൾ നിൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണെന്ന് നീ പറഞ്ഞത് എന്തിന്? അതുകൊണ്ടല്ലേ ഞാനവളെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതാ നിൻ്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവ തൻ്റെ ആൾക്കാർക്ക് അബ്രഹാമിനെക്കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവൻ്റെ വസ്തുവകളോടും കൂടി യാത്രയായി.